അതെയല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു കാലമായി, പക്ഷെ നമ്മളുടെ ആൽബം കയ്യിൽ കിട്ടിയത് എന്നാണ്. അത് നിങ്ങളെ എല്ലാരെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വെഡ്കം വെഡ്ഡിങ്സ് ആണ് നമ്മളുടെ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, വീഡിയോയും എല്ലാം. വിഷ്ണു സന്തോഷ് എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്, അവരാണ്. അപ്പം ഇതിൽ നമ്മളുടെ കല്യാണത്തിന്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് വെഡ്ഡിങ് ഫോട്ടോസ് നമ്മുടെ ആൽബത്തിൽ കിട്ടും. നിങ്ങൾക്ക് കാണിച്ചുതരാം. നല്ല നല്ല ബാഗൊക്കെ ആയിരുന്നു, ബാഗ് കാണുന്നില്ലേ ഫ്രേ? യെസ്, ബാഗൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മളുടെ ഫോട്ടോ ഇപ്പോഴത്തെ വീഡിയോഗ്രാഫർ ഫിറോസ് നേടിയതാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ രണ്ട് ഫ്രെയിം ഉണ്ട്. ഒന്ന് നമ്മളുടെ പോസ്റ്റ് വെഡിങ്ങിൻ്റെ ആണ്, ഇത് നമ്മൾ വാഗമണ്ണിൽ പോയി ചെയ്ത ഫോട്ടോഷൂട്ടാണ്. വിഷ്ണുട്ടൻ കൂടെ വന്ന് ചെയ്ത ഒരു ഫോട്ടോഷൂട്ടാണ്, നല്ല അടിപൊളി ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഫ്രെയിമുണ്ട്. അതേപോലെ തന്നെ ഉള്ളത് നമ്മളുടെ കല്യാണത്തിൻ്റെ ഒരു അടിപൊളി ഫ്രെയിമും കൂടെ ചെയ്തിട്ടുണ്ട്. കല്യാണം ഇത് നമ്മളുടെ ഈ ഇത് എവിടെയാണ് ഒരു സ്ഥലം എനിക്ക് ഒന്ന് എന്റെ എന്തോ പറയൂ, ഡീപൂര് ഏതോ ഒരു ബീച്ചാണ്, പേര് മറന്നുപോയി. പേരുണ്ട്, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യട്ടെ. അതാണ് ഇവിടെ സ്ഥലം കൊടുത്തേക്കുന്നത്. നമ്മളൊന്ന് സെർച്ച് ഒക്കെ ചെയ്തിട്ട്, പക്ഷെ നല്ല ഫോട്ടോസ് ആയിരുന്നു അത്. നമ്മള് പിറ്റേന്നാണ് എടുത്തത് കുറച്ച് ഫോട്ടോസ് ഒക്കെ, കല്യാണത്തിന്റെ പിറ്റേന്നായിരുന്നു എടുത്തത്. അപ്പൊ നല്ല അടിപൊളി ഫോട്ടോസ് ആയിരുന്നു. ഇഷ്ടായിട്ട് അടിപൊളിയാണ്, പിന്നെ ഞങ്ങളും അടിപൊളിയാണ്, പിന്നെ ആ സ്ഥലം അടിപൊളിയായിരുന്നു. അപ്പം ഇനി നമുക്ക് ആൽബം കാണാം. എനിക്ക് ചെറിയതായിട്ട് ഒരു കോൾഡ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും എൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസം കാണാൻ സാധ്യതയുണ്ട്. ഈ ആൽബം ഒരു വലിയൊരു പെട്ടിയിലാണ് കേട്ടോ. ഒരു പെട്ടി പൊക്കാനൊക്കെ ഇച്ചിരി പാടാണ് എനിക്ക്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇത് തുറക്കുമ്പോൾ തന്നെ, ഇത് പെട്ടിയാണ് ശരിക്കും, ആ തുറക്കുമ്പം തന്നെ ഇങ്ങനൊരു സാധനം, അല്ലെ, നമ്മൾ ചിരിച്ചിരിക്കുന്ന ഒരു എന്താണ് ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും. ഒരു ഡിസ്ക് പോലെ അല്ലേ ഫിറു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നല്ല അടിപൊളി പെട്ടിയാണ് കേട്ടോ, നല്ല സ്മെല്ലും ഉണ്ട്. ഓക്കെ, ഇത് എന്നെക്കാട്ടിലും വലുപ്പുണ്ട്. ആൽബം നമുക്കിത് പുറത്തോട്ട് എടുക്കാം. നമ്മുടെ ഇങ്ങനെ ഒരു റിബണൊക്കെ ഉണ്ട്, ഒരു നല്ല അടിപൊളിയായിട്ട് അവര് തന്നേക്കുന്നത് അല്ലേ ഫിറു. സമയം എടുത്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട്. ഇതാണ് എന്റെ ഫേവറേറ്റ്. നല്ല ഇത് ശരിക്കും ഗ്ലാസ് ആണ് കേട്ടോ, ഗ്ലാസ്സിലാണ് ചെയ്തേക്കുന്നത്. അക്രിലിക് ഷീറ്റ് ആണ്. അതൊക്കെ ഫിറുവിനെ അറിയില്ല, എനിക്കറിയില്ല നല്ല ഭംഗിയില്ല. അത് കാരണം അവർ വെഡ്ഡിങ് സ്റ്റോറി ബിഗിൻസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുവാണ്. വെള്ള പേപ്പറിലല്ലേ ഇവിടെ കണ്ടോ, അവർ വെഡ്ഡിങ് സ്റ്റോറി ഫാത്തിമ ആൻഡ് ഫിറോസ്. നമ്മൾ രണ്ടുപേരുടെ പരിപരി പേര്. ഇതൊക്കെ വാഗമണ്ണത്തെ ഫോട്ടോസ് ആണ് കേട്ടോ, ഇതെല്ലാം വാഗമണ്ണ. ഇതാണ് നമ്മളുടെ സീരിയസ് ആയിട്ടിരിക്കുന്ന ഫിറോസ്. ഇത് നല്ല തിളങ്ങുന്ന പേപ്പർ ആണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ ശരിക്കും. വീഡിയോ നല്ല രസമല്ലേ, നേറ്റാണ് നല്ല രസമുണ്ട്. ഇതും ഇതിനിങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് ഒക്കെ ഉണ്ട് ബാക്കിൽ. ഇത് വാഗമണ്ണ ഫോട്ടോഷൂട്ടിന്റെ ഇവിടെ കുറച്ച് ക്യാബ് കൊടുത്തിട്ടുണ്ട്. അതെ, നമ്മള് കുറച്ച് പേയ്മെന്റ് ഒക്കെ ചെയ്തു അല്ലേ ഫോട്ടോഷൂട്ട് നടത്താൻ. എന്താണ് നല്ല, എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് അതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇതേ ഇതും അവിടുത്തെ ഫോട്ടോഷൂട്ടിന്റെയാണ്, വെള്ളയും വെള്ളയും ഒക്കെ ഇട്ട്. അപ്പൊ ഇത് നല്ല ഭംഗിയുണ്ട്. ഇതേ ഇത് ശരിക്കും നല്ല കോട ഉണ്ടായിരുന്നു അന്ന് വാഗമണ്ണില്. നമ്മളൊക്കെ കണ്ണു കാണാൻ പറ്റാത്ത കോടയായിരുന്നു അല്ലേ ഫിറു. നമ്മള് അവിടെ ഒരു ലേക്ക് ഉണ്ടായിരുന്നേ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ കുറെ മലകളും മറ്റേ കുന്നുകളും ഒക്കെ ഉള്ളതാണ്. അത് കാണാൻ പറ്റാത്തോണ്ട ലേക്കില്ലേ, ലേക്ക് ആണെന്ന് മനസ്സിലാക്കിയത് ഒരു കല്ലിട്ട്. ഇതിന്റെ തൊട്ടപ്പുറം ഈ ഏരിയയില് ഒരു ലേക്ക് ആണ്, അരയിനങ്ങളൊക്കെ ഉണ്ട്. അരയിനങ്ങളൊക്കെ ഇത് നമ്മള് ഇതൊക്കെ ലേക്ക് ആണ് ഗൈസ്. പുറകോട്ട് നോക്കുമ്പോ ലേക്ക് ആണ്. ഇത് കല്യാണത്തിന്റെ പിറ്റേന്ന് എടുത്ത ഫോട്ടോസ് ആണ്, കല്യാണത്തിന്റെ കല്യാണ ഫോട്ടോസ് ആണ്. കണ്ടോ ഈ ബീച്ച്,
ബീച്ചിന്റെ പേര് ഓർമ്മ വരുന്നില്ല. ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് കൊടുക്കാം. തോന്നുന്നു ഫൈസാൻ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അതെ, പോയതാണല്ലേ. പക്ഷെ നല്ല നല്ല സ്ഥലമായിരുന്നു, നല്ല. സ്ഥലമായിരുന്നു. നമ്മൾ രാവിലെ പോയതും അപ്പൊ ഇങ്ങനെ സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന നല്ല നല്ല രസമുണ്ടായിരുന്നു. ഹെർ സ്മൈൽ ഈസ്റ്റെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് എന്റെ ഫേവറേറ്റ് ഫോട്ടോ ആണ്. ഷിരുവിന് ഇഷ്ടമാണോ ഈ ഫോട്ടോ? ഇതെന്റെ ഫേവറേറ്റ് ആണ്. ഇതൊക്കെ എന്റെ ഫേവറേറ്റ് ആണ്, പക്ഷെ ഇതെനിക്ക് എന്തോ പ്രത്യേകമായിട്ട് ഇഷ്ടമാണ്. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. എന്റെ കുറെ എണ്ണത്തിൽ എഴുതിയിട്ടുണ്ട്. യു വിൽ ഫോർ എവർ ബി മൈൻ ഓൾവേസ് ഫ്രം ദിസ് മൊമെന്റ്. അത് സത്യം, അത് സത്യം. അയ്യോ ദേ ചാടുന്ന ഫിറു, ഇതൊക്കെ ഇതിന്റെയൊക്കെ പുറകിലുള്ള സ്റ്റോറി. ഇത് മറ്റേ മിന്നൽ മുരളി വരുന്നതിന് മുന്നേ ഉള്ള മിന്നൽ ഫിറു ആണ്. ഇതേ കണ്ട ഞാൻ പറഞ്ഞില്ലേ, സൂര്യനൊക്കെ അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇല്ലേ എന്തായിരുന്നു പറയാൻ വന്നത്, ഇതിന്റെയൊക്കെ പുറകിലില്ലേ ആലോചിക്കുമ്പോ കൊറേ കഥകള്, നല്ല ചിരിയൊക്കെ ഉള്ള നല്ലൊരു സമയമായിരുന്നു അന്ന്. അടിയുണ്ടാക്കിട്ടുണ്ട്, അത് ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലേ ഫിറു, ഈ ഷീറ്റും ഇതൊക്കെ വെച്ചിട്ട്. ഈ ഫോട്ടോ ആണെന്ന് തോന്നുന്നു, ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്ത ഫോട്ടോ അത് ഇതാണോ? ഇതാണോ? എന്താണ് അവർ സ്പെഷ്യൽ ഡേ? സ്പെഷ്യൽ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്ന ഫിറൂം പാത്തു നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗൈസ്. ഇവിടെ ചിരിച്ചിരിക്കുന്ന ഫിറൂം പാത്തു, എങ്ങോട്ടോ നോക്കി നിൽക്കുന്ന ഫിറൂം, വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കുന്ന പാത്ത്. ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞത്, ലേക്കും അരയണ്ണങ്ങളും ഒക്കെ. ഇത് ശരിക്കും ഇല്ല, അത്ര കോട ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതിനെക്കാളും ഭംഗിയാവുമായിരുന്നു. വിഷ്ണുവിന്റെ ഭയങ്കര സങ്കടമായിരുന്നു കോട കണ്ടിട്ട്. ഈ ഫോട്ടോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇത് എഡിറ്റ് ചെയ്തതും നല്ല രസമുണ്ടല്ലേ. വിഷ്ണു സന്തോഷ് ഫോട്ടോ ഇതെന്റെ എന്റെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോയാണ് ഇത്. ഇത് മൂന്ന് ഇതുവരെയാണ്, ഇത് മൂന്നും എന്റെ ഫേവറേറ്റ് ആ. കാരണം രണ്ട് ഉമ്മച്ചിമാരുണ്ട്, അതേപോലെ തന്നെ എന്റെ അനിയത്തിമാരുണ്ട്, എല്ലാം നല്ല സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണിത്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് കരച്ചിലായിരുന്നു രണ്ടുപേർക്കും, കാരണം ഇമോഷണൽ ആയിരുന്നു എല്ലാരും അന്ന്. ഇത് കഴിഞ്ഞിട്ട് ഞാനും കരഞ്ഞു, എന്റെ അമ്മളമ്മച്ചി ആദ്യം കരഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഫിറോന്റെ അമ്മച്ചി കരഞ്ഞു, എല്ലാരും കരച്ചിലായിരുന്നു. ഏയ് ഇതാണ് എന്റെ ഫാമിലി, ഇതിൽ ഒരാൾ കുറവുണ്ട്, ആരാ നോക്കിക്കേ, ആരാണ് ആരാക്ക്, ഇതിലൊരു കുഞ്ഞു കുറവാ വസ്തുപ്പ. ഓ ഒറ്റ ഫോട്ടോയിലില്ല, പാത്തുമ്മ ഉറങ്ങുമായിരുന്നു. പാത്തുമ്മയൊക്കെ സീരിയസ് ആയിട്ടിരിക്കുന്നു, കാരണം പാത്തുമ്മക്ക് അന്ന് എന്നെ കിട്ടാത്തതിന്റെ വിഷമത്തിലായിരുന്നു പാത്തുമ്മ. ഞാൻ നോക്കുമ്പോ ഇപ്പഴും ഞാൻ ഫിറുവിന്റെ അടുത്തല്ലേ ഞാനിരിക്കുന്നത് അവളെ നോക്കുമ്പോ. യെസ് അപ്പയും കുറച്ച് സീരിയസ്, അപ്പൊ അന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. ബാക്കി എല്ലാരും ഇത് എന്റെ കസിനാണ്, എന്റെ കസിനാണ് ഇത്, താത്ത, ഇക്കാക്ക, മക്കള്, ആ മുബശ്ശീർ കാക്ക, അനു, അപ്പ, ഉമ്മച്ചി, അല്ലുപ്പയും പത്തുമ്മയും മാളുമ്മേ. മാളുമ്മന പറഞ്ഞായിരുന്നല്ലേ. പിന്നെ ഇതും ഭയങ്കര സന്തോഷമുള്ള ഒരു ഫോട്ടോയാണ്, എന്റെ അങ്ങളമാരാണ് ഗായ്സ്. ഇവരാണ് ശരിക്കും എന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഫിറൂര് അളിയന്മാര്, എന്റെ ആങ്ങളമാര്. നമ്മള് കടലും നിലാമ്മി കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ ഫിറു, നല്ല അടിപൊളി കേക്കായിരുന്നു. അനുവിന്റെ ഒരു ഫ്രണ്ടാണ്, എന്റെ ടൈപ്പോഗ്രഫി മൊത്തം ഇങ്ങനെയൊക്കെ വെട്ടി പ്ലാസ്റ്റിക്കിൽ. അവള് പ്രത്യേകം ചെയ്തതാടാ, നമ്മള് പറഞ്ഞതല്ല, പക്ഷെ അവൾ അത് ആ ഒരു നിന്റെ ടൈപ്പോഗ്രഫി ഇഷ്ടമായിട്ട് അവൾ ഇങ്ങോട്ട് ചോദിച്ച് അതന്നെ എടുത്ത് ചെയ്തതാ. യെസ് യെസ്, ഇത് ഒരു മൊമെന്റ് ഒന്നും എനിക്ക് ആലോചിക്കാൻ വയ്യ, കാരണം എല്ലാരും കരച്ചിലായിരുന്നു കണ്ടു നിൽക്കുന്നവരും. ഞാനും അപ്പ കരഞ്ഞില്ല, അപ്പ അങ്ങ് മുമ്പ് ഷോക്ക് അടിച്ചു നിക്കുവായിരുന്നു. ഫിറൂണി കരച്ചിൽ വരുമ്പോഴും ഫിറു ചിരിക്കുക ചെയ്യുക സങ്കടം വരുമ്പോഴും. അപ്പം ദേവാപ്പുണ്ട്, ഇക്കാക്ക് എന്നെ എടുത്ത് വെച്ചത്, ഇതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. യു ഡോണ്ട് ചൂസ് യുവർ ഫാമിലി, അവിടെ അറബിയിലും അതന്നെ എഴുതിയിട്ടുണ്ട്. അത് ഗോഡിന്റെ ഗിഫ്റ്റ് ആണെന്ന് പഠിച്ചോണ്ട് സമ്മാനം. സത്യം, എനിക്ക് രണ്ട് ഫാമിലി ഉണ്ട് ഇപ്പൊ. ഇതേ എന്റെ അടുത്ത ഫാമിലി, ഇതിലും ഒരാൾ കുറവുണ്ട്, ഫിർഷാദിങ്ക. ഫിർഷാദിങ്ക ഇല്ല, പിന്നെ ഉമ്മച്ചി ഉണ്ട്, വല്യുമ്മച്ചി ഇല്ല, ഫസ്മിങ്ക, ഫർസ, ഫർസി, സായി. സായി മാമന്റെ മോളാട്ടോ, പക്ഷെ അവരും എന്നോട് എപ്പോഴും എല്ലാരും ചോദിക്കും, ഫിറു
ഇത് അവര് മൂന്നുപേരെ അനിയത്തിമാരാണ്, കാരണം അവരെ കാണാൻ മൂന്നുപേരെ ഏകദേശം ഒരേപോലാണ്. അത് ഉവയും ഉമ്മച്ചും. ഇത് എന്റെ ഫേവറേറ്റ്. ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. They say love happens once, but I think it is not. It is not. എന്താണ്? It is not love. It is not true. I am falling for her each time I see her smiling. ഇവിടുന്ന് വായിക്കുന്നതുകൊണ്ടാണ് ഗൈസ് എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഈ ഫോട്ടോയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. തയ്യാറായി. പക്ഷെ ഇതൊക്കെ ഒരേ ജീവിതകാലം മൊത്തം എന്താണ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള മൊമെന്റ്സ് ആണല്ലേ ഫിറു എല്ലാം. യെസ്, ഈ ഫോട്ടോയൊക്കെ എനിക്ക് ഈ ഫോട്ടോ എനിക്കിഷ്ടം. ഇതാണ് അവര് ഇതല്ലാണോ ഫ്രെയിം ചെയ്തത്? യു മീൻ ദ വേൾഡ് ടു മീ ആൻഡ് ഐ ലവ് യു ദ മോസ്റ്റ്. യെസ് അല്ലേ. യേ, ഒരു ഹാപ്പി എൻഡിങ്. ആ ഹാപ്പി എൻഡിങ് എൻഡിങ് അല്ല, എല്ലാത്തിനെയും ഒരു ബിഗിനിങ് ആണ് അല്ലേ ഫിറു. അത് അത് ഞാൻ പറയാൻ വരുമായിരുന്നു. കാരണം ഇല്ല, ഇത്രയും മൊമെന്റ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളുടെ എന്താണ്, ഞാൻ ചില സമയത്ത് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും എനിക്ക് വയ്യായ്മ വരുമ്പോഴൊക്കെ. പക്ഷെ അതൊന്നും എന്താണ്, അതും കൂടെ കൺസിഡർ ചെയ്തിട്ട്, പക്ഷെ അവരുടെ വർക്ക് അവർ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഫിറു. വാഗമണ്ണിൽ പോയപ്പോഴും ഞാൻ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട്, കാരണം തണുപ്പും ഈ ട്രാവലിൻ്റെ അതും, പിന്നെ കല്യാണത്തിൻ്റെ അന്നൊക്കെ കുറച്ച് പ്രശ്നം, എനിക്ക് കുറച്ച് ഇമോഷണൽ ആയിരുന്നു ഞാൻ. പക്ഷെ അത് അതൊന്നും അത് കൂട്ടാക്കാണ്ട് അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്തു, പക്ഷെ എന്നിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തു. നമ്മൾ വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ എപ്പോഴും ഒരേ സാധനങ്ങൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ പോലെ അത്രയും ചെയ്യാൻ പറ്റില്ല, മീൻസ് പോസുകളൊന്നും. പക്ഷെ എന്നാൽ പോലും എല്ലാം അവരുടെ ആയിരുന്നു അല്ലേ ഐഡിയ, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെ. അപ്പം വിഷ്ണു ഏട്ടൻ, ഒരു വലിയ വലിയ താങ്ക് യു. ഞങ്ങളുടെ ദിവസം വളരെ അധികം സ്പെഷ്യൽ ആക്കിയത് വിഷ്ണു ഏട്ടനാണ്. ആൻഡ് വി ലവ് യു വിഷ്ണു ഏട്ടാ. ഫിർവാൻ പാത്തു ലവ്സ് യു. യെസ്. ടാറ്റാ.